ഗീതാഞ്ജലി സ്നേഹോപഹാരം. എനിക്ക് അങ്ങയുടെ കഴുത്തിൽ കിടന്ന റോസാപ്പൂമാല ചോദിക്കണമെന്നുണ്ടായിരുന്നു, പക്ഷെ ധൈര്യം വന്നില്ല. പ്രഭാതത്തിൽ അങ്ങ് വിട പറഞ്ഞു പിരിയുന്നതുവരെ ഞാൻ കാത്തു. അങ്ങയുടെ കിടക്കയിൽ അതിൻ്റെ ഇതളുകൾ കാണുമെന്ന് പ്രതീക്ഷിച്ചു. ചതഞ്ഞരഞ്ഞ ഒന്നോ രണ്ടോ ഇതളുകളെങ്കിലും കിട്ടാനായി ഒരു യാചകനെ പോലെ അതിരാവിലെ ഞാൻ കിടക്കയിലാകെ പരതി. ഹാ, പക്ഷേ ഞാൻ എന്താണ് അവിടെ കണ്ടത്? എന്തായിരുന്നു അങ്ങയുടെ സ്നേഹത്തിൻ്റെ അടയാളമായി അവശേഷിപ്പിച്ചിരുന്നത്? അത് പൂക്കളോ സുഗന്ധദ്രവ്യങ്ങളോ ഒന്നുമായിരുന്നില്ല, ഇടിവെട്ടിൻ്റെ ഗാംഭീര്യമുള്ള തീപ്പരികളുടെ പ്രഭയുള്ള അങ്ങയുടെ അമൂല്യമായ വാളായിരുന്നു. അതിരാവിലെയുള്ള ഇളം വെയിൽ അങ്ങയുടെ കിടക്കയിലാകെ പടർന്നിരുന്നു. പ്രഭാത പക്ഷി ചിലച്ചുകൊണ്ട് ചോദിച്ചു, യുവതി, നിനക്കെന്താണ് സമ്മാനമായി കിട്ടിയത് എന്ന്. അത് പൂക്കളോ സുഗന്ധദ്രവ്യങ്ങളോ അല്ല, ദിവ്യമായ അങ്ങയുടെ വാളാണ്, അഗ്നിയെപ്പോലെ പ്രകാശിക്കുന്ന ഇടുത്തിയുടെ ഗാംഭീര്യമുള്ള വാൾ. എന്തൊരു വിചിത്രമായതാണ് അങ്ങയുടെ സമ്മാനമെന്ന് അതിശയിച്ച് ഞാനിരുന്നു. അത് ഒളിച്ചു വയ്ക്കാൻ എനിക്കൊരിടമില്ലായിരുന്നു, അത് ധരിക്കാൻ ഞാൻ ഭയന്നു. അങ്ങയുടെ വാൾ നെഞ്ചോട് ചേർത്ത് വച്ചാൽ മൃദുലമായ എൻ്റെ ശരീരത്തിൽ അത് മുറിവുണ്ടാക്കുമെന്ന് കരുതി. എങ്കിലും വേദനിപ്പിക്കുന്ന ഈ ഭാരം അങ്ങയുടെ ഈ സമ്മാനം അഭിമാനമായി ഹൃദയത്തിൽ ചേർത്ത് വയ്ക്കും. ഇനി ഈ ലോകത്തിൽ ഒന്നിനെയും എനിക്ക് ഭയമില്ല. എൻ്റെ എല്ലാ യാതനകളും അങ്ങ് വിജയിപ്പിക്കും. അങ്ങ് മരണത്തെ എൻ്റെ കൂട്ടുകാരനാക്കിയിരിക്കുന്നു. എൻ്റെ ജീവൻ കൊണ്ട് അതിനെ കിരീടമറി അണിയിക്കും. എല്ലാ കെട്ടുപാടുകളും അങ്ങയുടെ വാളാൽ പൊട്ടിച്ചെറിയും. പിന്നെ എനിക്ക് ലോകത്തിൽ ഒന്നും ഭയക്കേണ്ടതായില്ല. എൻ്റെ ഹൃദയനാഥ, ഇനി മുതൽ ഞാൻ എൻ്റെ ബാലിശങ്ങളായ എല്ലാ ആഗ്രഹങ്ങളും ഉപേക്ഷിക്കും. ഒരിക്കലും മൂലയിൽ ഇരുന്ന് വിതുമ്പില്ല. ലജ്ജയും ലോലഭാവവും ഇനിമേലിൽ എന്നിലുണ്ടാവില്ല. അങ്ങയുടെ വാൾ തന്നെ എനിക്ക് അലങ്കാരമായി തന്നിരിക്കുന്നുവല്ലോ. ഇനി മുതൽ എനിക്ക് വെറും ബൊമ്മയുടെ അലങ്കാരങ്ങൾ വേണ്ടേ വേണ്ട.